ഫ്രണ്ട്സ്, ശർക്കര മിഠായി തയ്യാറാക്കുന്ന വിധം. അതിന് വേണ്ടിയിട്ട് ശർക്കര വേണം, തേങ്ങ വേണം, ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇതിലേതെങ്കിലും മതി കേട്ടോ. തേങ്ങ നന്നായിട്ട് ചിരകിയെടുത്തത്, ശർക്കരയും നന്നായിട്ട് ചിരകിയെടുത്തത്. അതിനുശേഷം ശർക്കര ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ വലിയ ഒരു ശർക്കരയാണ് കാണിച്ചത്, അതിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം തേങ്ങ ചിരകിയത് ശർക്കര പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ടീസ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക, കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അത് ശർക്കരപ്പാനി കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇതിൻ്റെ കറക്റ്റ് പാകം അറിയാൻ ഒരു പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഇട്ട് നോക്കണം. അപ്പോൾ ഇങ്ങനെ ഉരുണ്ട് കിടക്കുകയാണെങ്കിൽ അത് വെന്തിട്ടുണ്ട്, കറക്റ്റ് പാകമാണെന്ന് കേട്ടോ. കൊണ്ടോ ഇതേപോലെ പാകത്തിനായിരിക്കണം കേട്ടോ. ഇനി ഇതേപോലെ ഒരു സിലിക്കിൻ്റെ മോൾഡ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തെടുത്താലും മതി. ഇതുപോലെ ഒരു സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടി. ഇതേപോലെ ഇനി അത് റൂം ടെമ്പറേച്ചർ വെച്ചാൽ മതി, സെറ്റായിക്കോളും. ഇപ്പം ഇത് സെറ്റായിട്ടുണ്ട്, ഒരു മണിക്കൂർ അരമണിക്കൂറിനുള്ളിൽ ശരിയാവും. അപ്പോൾ ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടു, ഇതുപോലെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ അത് പുറത്തേക്ക് പോകുന്നുള്ളൂ കേട്ടോ. കണ്ടോ മിഠായി അടിപൊളിയല്ലേ, നല്ല ഹാർട്ടിൻ്റെ ഷേപ്പായിട്ട് സൂപ്പർ. കണ്ടോ നന്നായിട്ടുണ്ട്. അപ്പേ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മിഠായിയാണ്, സിമ്പിൾ റെസിപ്പിയാണ് കേട്ടത്. ഓക്കെ, താങ്ക് യു.